ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടൂസ് വ്ളോഗ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് വെച്ചാൽ ട്രാവലർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ട്രാവലർ പോകണമെന്ന് വെച്ചാൽ ബാംഗ്ലൂര് ആ ഒരു ഭാഗത്തോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെല്ലിട്ട് സ്വാഗതം സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ട്രാവലർ ബാഗ്, പിന്നെ ഒരു പെട്ടി, പിന്നെ എൻ്റെ സ്കൂളിലത്തെ ഒരു ബാഗ് ഉണ്ട്, അതുമാണ്. അപ്പോൾ ഈ മൂന്ന് പാക്കിങ്ങിലുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോ വന്നു, നമ്മൾ മൂന്ന് ബാഗും ഒക്കെ ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം അടുപ്പുള്ള ഒരു ഓട്ടോയാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ വീടിനോടൊക്കെ ബബായി പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ 4:20 നമ്മുടെ ട്രെയിന്. അപ്പോൾ നമുക്കിവിടെ ഇരിക്കണം. പിന്നെ നമുക്കിവിടെ 3.5 മണിക്കൂറോളം. ഫ്രണ്ട്സ്, 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്കുള്ള ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ 3:10 ആ ട്രെയിൻ ഇനി തിരിച്ചു വരണം. നമുക്കിനി ഷൊർണൂർക്ക് പോകുള്ളത്. അത് പാലക്കാടാണ്, സ്പെഷ്യൽ ട്രെയിൻ ആണ്. ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഇറങ്ങിയിട്ട്. അപ്പം ഈ ട്രെയിൻ 2-ാമത് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന ശേഷം കോട്ടയം പാസഞ്ചർ എക്സ്പ്രസ് വരും. അപ്പം അത് 1-ാമത് പ്ലാറ്റ്ഫോമിൽ നിന്നതിന് ശേഷമുള്ളൂ 2-ാമത് പ്ലാറ്റ്ഫോമിൽ അത് എടുക്കുക. ഇതിനോട് ലിങ്ക് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ ട്രെയിൻ നിലമ്പൂർ പോയി തിരിച്ച് വരണം നമുക്ക് പോകണമെങ്കിൽ. അപ്പം അതുപോലെ നമുക്കിവിടെ ട്രെയിൻ ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടയം എക്സ്പ്രസ് നമ്മുടെ 1-ാമത് പ്ലാറ്റ്ഫോമിൽ വന്നെടുക്കുന്നു. ഇനി നമ്മുടെ നിലമ്പൂർക്കുള്ള ട്രെയിൻ പോയാലുള്ളൂ ഈ ട്രെയിൻ വന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഷൊർണൂർക്ക് പോലെ ട്രെയിൻ ഇതാ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ട്രെയിനാണ്, എഞ്ചിനും മാറ്റമില്ല. നമ്മൾ ട്രെയിൻ 1-ാമത് പ്ലാറ്റ്ഫോമിൽ വന്നു. ഓണടിക്കല്ലേ, ഓണടിച്ചില്ല. പിന്നെ ഈ ട്രെയിൻ കയറിയിട്ട് നമ്മൾ ട്രെയിനിൽ കയറി നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ട്രെയിൻ ഓൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ പതുക്കെ വാണമ്പലത്തിലൂടെ യാത്ര പറഞ്ഞ് കൊണ്ട് പോവാണ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് തൊടിയപ്പലാണ്. നിലമ്പൂരിൽ നിന്ന് 11 സ്റ്റോപ്പ് കഴിയണം ഷൊർണൂർ എത്തണമെങ്കിൽ. അപ്പോൾ ഇത് നിലമ്പൂർ റോഡ് പാലക്കാട് സ്പെഷ്യൽ ട്രെയിനാണിത്, വാണിയമ്പലം. അപ്പോൾ ഇനി പോണ വൈക്കുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ തൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു തോടുണ്ട് ഇവിടെ. ആ തോട് കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മളെ വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ടു. ഇത് ഷൊർണൂർ വഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരതിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന ട്രെയിൻ കണ്ടിട്ടുള്ളവരും അത് കേട്ടിട്ടുള്ളവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് എത്രത്തോളം ആൾക്കാർ കേട്ടിക്കണമെന്ന് അറിയാലോ.
ഫ്രണ്ട്സ്, അത് മൂന്ന് നാല് പ്ലാറ്റ്ഫോമൊക്കെ പോയി. നമ്മൾ ട്രെയിൻ ഇനി ഒന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോണത്. അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. ഇനി നമുക്കൊരു സ്നാക്സ് കഴിക്കണം, ഇറ്റലിയും ബ്രെഡും കഴിക്കണം. ഒരു 8 മണി ഇട്ടേക്കാലം അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് 3 ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ സമയത്ത് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെട്ടുതരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉപകാരം എന്ന് വെച്ചാൽ, നമ്മുടെ ട്രെയിൻ എവിടെ എത്തി, അടുത്ത സ്റ്റോപ്പ് ഏതാണ്, എപ്പോഴാണ് നമ്മളെ പ്ലാറ്റ്ഫോമിൽ എത്തുക, പൊസിഷൻ ഏതാണ്, നമ്മുടെ സീറ്റ് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് എക്സിഗോ ട്രെയിൻ ആപ്പ് എന്നാണ്. എക്സിഗോ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ എക്സിഗോ ട്രെയിൻ ആപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അത് അപ്ഡേറ്റിന് കാണിക്കുന്നുണ്ട്, എന്താ അറിയില്ല, പക്ഷേ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആപ്പാണ്ട് ഓണാക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ നമ്പറോ പേരോ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ 16528 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിൻ്റെ നമ്പർ അടിച്ചിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർക്കാണല്ലോ പോണത്. അപ്പോൾ അത് കണ്ണൂരിന് സ്റ്റാർട്ട് ചെയ്ത ശേഷം അത് യശ്വന്ത്പൂരിൽ അവസാനിക്കുന്നത്. നമ്മൾ ട്രെയിൻ ഇപ്പോൾ 8:23 അത് പരപ്പനങ്ങാടി എത്തി. അടുത്തത് തിരൂർ, പിന്നെ കുറ്റിപ്പുരം, പിന്നെ അത് ഷൊർണൂർ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണിക്കും. പിന്നെ ഫ്ലാറ്റ് എത്ര മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്, പിന്നെ എത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ അത് വരും, അങ്ങനത്തെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷൊർണൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, അങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ, അങ്ങനെ അതിൻ്റെ താഴെ സ്റ്റോപ്പുകളെല്ലാം കാണിച്ചുതരും. എത്ര ടൈമിൽ അവിടെ എത്തും, എത്രാമത്തെ ടൈമിൽ അവിടെ നിന്ന് എടുക്കും. ലാസ്റ്റ് സ്റ്റോപ്പ് യശ്വന്ത്പൂരാണ്. അപ്പോൾ 23 മിനിറ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഈസ് റണ്ണിങ് ലേറ്റ് ബൈ 23 മിനിറ്റ്. 23 മിനിറ്റ് ലേറ്റ് ആയിക്കൊണ്ടാണ് നമ്മൾ ട്രെയിൻ ഓടുന്നത്. പിന്നെ അതിൻ്റെ കോച്ച് പൊസിഷൻസ് കാണിച്ചു തരാം. ഇപ്പോൾ അതിനൊക്കെ പരസ്യം വന്നിട്ടുണ്ട് ക്ലോസ് അടിച്ച്. ഇപ്പോൾ കണ്ടോ, എന്താ കോച്ച് പൊസിഷൻ കാണും. അതിൽ നമ്മുടെ തന്നെ ട്രെയിനിൻ്റെ പേര്, പിന്നെ നമ്മുടെ കോച്ചിൻ്റെ നമ്പർ എത്ര ടൈപ്പ് ചെയ്യുക. ഞങ്ങളിവിടെ S5 ആണ് കോച്ച്. S5 കോച്ച് പൊസിഷൻ 15-ാമത്തിൽ വരും. പിന്നെ നമ്മുടെ സീറ്റ് കാണാം. ലോവർ, മെഡിൽ, ഉപ്പർ, സൈഡ് ലോവർ, സൈഡ് ഉപ്പർ, അങ്ങനെ നമ്മുടെ സീറ്റ് എങ്ങനെയൊക്കെയാണ് കാണിച്ചു തരും. അപ്പം കഴിഞ്ഞ് കണ്ട് കയറി ഇരുന്നാൽ മതി. അങ്ങനെയൊക്കെ ഈ ആപ്പ് നമുക്ക് ഉപകാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആപ്പ് നോക്കി കയറിയിടത്തോളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ പൊസിഷൻ മാറിപ്പോകും, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ അലാറം ഉണ്ട്. പിന്നെ ഇതാ പ്ലാറ്റ്ഫോം കാണും. ഷൊർണൂർ 5-ാമത്തെ പ്ലാറ്റ്ഫോം, പാലക്കാട് 4-ാമത്തെ പ്ലാറ്റ്ഫോം, കോയമ്പത്തൂർ 3-ാമത്തെ, അങ്ങനെ കാണിക്കും. അപ്പോൾ അതന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ട്രെയിൻ ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിന് കിട്ടിയ ട്രെയിനിൽ കയറി. നമ്മുടെ S5 ആയത് നമ്മൾ കോച്ച്. ട്രെയിന് വരുന്ന എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ലോവർ, മെഡിൽ, പിന്നെ സൈഡ് ലോവർ, സൈഡ് ഉപ്പർ, അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളെ മോർണിംഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.